നമ്മുടെ ഈ ദാമ്പത്യത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടാറുണ്ട് പലപ്പോഴും. ഇതിൻ്റെ രസം എന്താണെന്ന് വെച്ചാൽ സ്നേഹക്കുറവല്ല പ്രശ്നത്തിന് കാരണം, സ്നേഹക്കൂടുതലാണ്. സ്നേഹക്കൂടുതൽ കാരണം ഇപ്പോൾ ഭാര്യ ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, ഭർത്താവ് ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്, അവരോടുള്ള സ്നേഹം നിമിത്തം അവരത് പറയില്ല. അവരെന്തുകൊണ്ട് അറിഞ്ഞ് പ്രവർത്തിക്കുന്നില്ല എന്ന് അവർ ചിന്തിക്കുന്നു. അത് മനുഷ്യൻ്റെ കാര്യം, നമ്മളൊക്കെ ഒരു സൈക്കോളജിക് ബീയിങ്സ് ആണ് അല്ലേ. മനസ്സെന്ന് പറഞ്ഞ സാധനം നമുക്ക് കിട്ടും, നമ്മളെ തന്നെ പിടിയിൽ കിട്ടാത്തൊരു സംഭവം. ഇപ്പം ഈ ബുദ്ധമതത്തിലൊക്കെ ഈ മനസ്സിനെക്കുറിച്ച് വിശദീകരിക്കുന്നത് ഒരു കള്ള് കുടിച്ച കുരങ്ങനെ തീളും കൂട്ടി കുട്ടി എന്താ അവസ്ഥ, അങ്ങനെയൊക്കെയാണ് ചിലർ മനസ്സിനെ വിശദീകരിക്കുന്നത്. ഇത് അത്രക്കും കൈ പിടുത്തം കിട്ടാത്ത ഒരു സംഭവമാണ് മനസ്സ്. നമ്മൾ തന്നെ നമ്മളെ ഉപബോധ മനസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ചെറുപ്പകാലഘട്ടങ്ങളിൽ വളർന്ന് ഉണ്ടാകുന്നതാണ് നമ്മുടെ ഉപബോധ മനസ്സ്, അല്ലെങ്കിൽ നമ്മുടെ അനുഭവങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. പലതും നമുക്ക് ഓർക്കാൻ തന്നെ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒന്നര വയസ്സിന് മുമ്പുള്ള കാര്യങ്ങൾ നമുക്ക് ഓർക്കാനേ കഴിയില്ല. പക്ഷേ ആ ജീവിതത്തിൽ പോലും, അത് ഗർഭസ്ഥാവസ്ഥയിൽ പോലും സംഭവിക്കുന്ന പ്രശ്നങ്ങളുടെ ഗുണമോ ദോഷമോ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവുന്ന പറഞ്ഞു. ഇതൊന്നും നമുക്ക് അറിയില്ല നമ്മുടെ സ്വഭാവം എന്തുകൊണ്ട് അങ്ങനെയാവുന്നുള്ളത്. അപ്പോൾ നമ്മൾ ചെറുപ്പകാലങ്ങളിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ തിരസ്കരിക്കപ്പെട്ടിട്ടുണ്ടാവും. നമ്മളുടെ മനസ്സിൻ്റെ ആഗ്രഹം, ഓരോ മനുഷ്യനും ഈ ലോകത്ത് വന്നിറങ്ങുന്നത് എന്നെ അംഗീകരിക്കൂ എന്നെ സ്നേഹിക്കൂ എന്നും പറഞ്ഞിട്ടാണ്. അപ്പോൾ ഈ അംഗീകാരവും സ്നേഹവും ഒന്നും അവർക്ക് വേണ്ട വിധം ജീവിതത്തിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ആ കിട്ടാത്ത കാര്യത്തിലേക്കുള്ള പൂർത്തീകരണത്തിൻ്റെ തേടലാണ് മനുഷ്യൻ്റെ ജീവിതം. അത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നടക്കുന്നതാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഒരുപക്ഷെ കല്യാണത്തിലായിരിക്കും എല്ലാവരുടെയും പ്രതീക്ഷ, ഭാര്യ തരുമായിരിക്കും, എനിക്ക് നഷ്ടപ്പെട്ടതല്ല. അവരാഗ്രഹിക്കുന്നത് ഒരു പക്ഷേ ആ ഭാര്യയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തിരസ്കരിക്കപ്പെട്ടിട്ടുള്ള എന്താണ്, അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തേടിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. അതിനൊരു പേരുണ്ട്, ഇപ്പോൾ ഇംഗ്ലീഷ് ലവ് ലാംഗ്വേജ് എന്ന്. ഓരോരുത്തർക്കും ഓരോ ഭാഷ എന്നാണ് പറയുന്നത്. അയാളോട് സംസാരിക്കുമ്പോൾ അയാളുടെ ഭാഷയിൽ സംസാരിക്കണം എന്നാണ്. അയാളുടെ ലവ് ലാംഗ്വേജ്, അയാളുടെ ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താണ്, ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. ചില ആളുകൾക്ക് നല്ല വാക്കുകൾ കേൾക്കാനായിരിക്കും താല്പര്യം. ചില ആളുകൾക്ക് അതുപോലെ അംഗീകാരം, നല്ല വാക്കുകൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഇന്നേ വരെ അംഗീകാരം കിട്ടിയിട്ടുണ്ടാവില്ല. പലപ്പോഴും പലരും പല ചിലപ്പോൾ സ്വന്തം മാതാപിതാക്കൾ വേണ്ട വിധം അംഗീകാരം കൊടുത്തിട്ടുണ്ടാവില്ല, സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടുണ്ടാവില്ല. അവർ പലപ്പോഴും കേട്ടിട്ടുണ്ടാവുക മറ്റു കുട്ടികളെ മാതാപിതാക്കൾ അംഗീകരിക്കുന്നതും, അല്ലെങ്കിൽ സ്വന്തം മാതാപിതാക്കൾ പോലും മറ്റുള്ള കുട്ടികൾ അംഗീകരിക്കുന്നതും അവരെ പ്രോത്സാഹിപ്പിക്കുന്നതും അവരെ പുകഴ്ത്തി പറയുന്നതൊക്കെ അവർ കേട്ടിട്ടുണ്ടാവുക. സ്വന്തം ജീവിതത്തിൽ കുറ്റപ്പെടുത്തലുകളെ കേട്ടിട്ടുണ്ട്. ഒരിക്കലും പ്രോത്സാഹനം ഉണ്ടായിട്ടില്ലാകുമ്പോൾ അവർ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ പ്രോത്സാഹനമായിരിക്കും. ഒരു നല്ല വാക്ക്, ഒരു അംഗീകാരം, അല്ലെങ്കിൽ ചില ആളുകൾ കുറച്ച് സമയമായിരിക്കും, നല്ലൊരു ക്വാളിറ്റി ടൈം. ഭാര്യ ആഗ്രഹിക്കുന്നത് ഭർത്താവിൻ്റെ സാന്നിധ്യമായിരിക്കും, അതിനെ ഒന്ന് പുറത്തു കൊണ്ടുപോവുക. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞ അല്ലെങ്കിൽ അതൊക്കെ നടക്കുന്നതായിരിക്കും വിചാരിച്ചിട്ടുണ്ടാവുക. ഭർത്താവിന് ഒന്നിച്ചുള്ള കുറച്ച് സന്തോഷകരമായ നിമിഷങ്ങൾ, അതായിരിക്കും അവരുടെ ആഗ്രഹം. അല്ലെങ്കിൽ ഭാര്യയുടെ ആഗ്രഹം അങ്ങനെ, അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ആഗ്രഹം ഭാര്യയോട് ഒന്നിച്ചുള്ള സമയമായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ സമ്മാനങ്ങൾ, ഗിഫ്റ്റ്. അതായത് ജീവിതത്തിൽ സമ്മാനങ്ങളൊന്നും കിട്ടിയില്ല, അല്ലെങ്കിൽ വേണ്ടത്ര കിട്ടിയിട്ടില്ല. ആവശ്യത്തിന് നമ്മൾ മനസ്സ് തണുക്കുകളും ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടുകയും മതി എന്ന് തോന്നുന്ന വിധത്തിലുള്ള സമ്മാനങ്ങൾ കിട്ടിയിട്ടില്ല. ജീവിതത്തിലൊന്നും കൊതിച്ചിട്ടുള്ളത്, മറ്റുള്ളവർക്കൊക്കെ സമ്മാനങ്ങൾ കിട്ടുമ്പോൾ മാതാപിതാക്കളോ അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ ഒക്കെ സമ്മാനങ്ങൾ കിട്ടുന്നത് കണ്ട് കൊതിയായി കൊതിയായി, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഭർത്താവ് എനിക്ക് സമ്മാനം തരും, സമ്മാനം എന്തായാലും മതി കേട്ടോ. ചെറിയ ഒരു അതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മൂല്യമല്ല, ആ സാധനത്തിൻ്റെ വാല്യൂ അല്ല. കാരണം നമ്മൾ ഓർത്തു എന്നുള്ളത് അവരാ ചിന്തിക്കുന്നതാണ്, എനിക്ക് വേണ്ടിയിട്ട് എന്നെ മാത്രം രക്ഷപ്പെട്ടിക്കൊണ്ട് എനിക്കൊരു സംഭവം കിട്ടി, അതുണ്ടാകുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സംതൃപ്തി. അല്ലെങ്കിൽ ഒരു സർവീസ് ആയിരിക്കും അവർ പ്രതീക്ഷിക്കുന്നത്, ഒരു സഹകരണം. എന്തെങ്കിലും ജോലികളിലൊക്കെ ഉള്ള ഒരു സഹകരണം, ഭർത്താവ് തീരെ മൈൻഡ് ചെയ്യുന്നില്ല, ചിലപ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും ജോലി ഉണ്ടാവും, അപ്പോൾ ഭർത്താവ് വേണ്ട വിധത്തിൽ കാര്യങ്ങൾ ചെയ്യുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളത് ഭാര്യയ്ക്ക് സ്വാഭാവികമായിട്ടും അതിലുള്ളൊരു വിഷയം. ശരിക്കും വേണ്ടത് അവരാഗ്രഹിക്കുന്നത് ഭർത്താവിനെ കൊണ്ട് പണിയെടുപ്പിക്കണമെന്നല്ല, എൻ്റെ ജോലിയിൽ അവർ കൂടി ഒന്ന് സഹായിക്കുന്നുണ്ട് എന്നവർക്ക് ഫീൽ ചെയ്താൽ മതിയാവും. എൻ്റെ പ്രയാസങ്ങൾ അവർ മനസ്സിലാക്കുന്നുണ്ടെന്ന് തോന്നിയാൽ മതിയാവും.
അല്ലെങ്കിൽ വേറൊരു പ്രശ്നം വരുന്നത് ടച്ച്. ടച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭാര്യ ഭർത്താക്കന്മാർ വേണ്ട വിധത്തിലൊക്കെ ടച്ച് ഉണ്ടാവും, പക്ഷേ അതല്ല, ആ ടച്ചല്ല, ഇത് സ്നേഹത്തിൻ്റെ ഒരു ടച്ചാണ്. അത് എപ്പോഴും കിടപ്പറയിൽ മാത്രമല്ല, ജീവിതത്തിൽ മറ്റുള്ളവരെ മുന്നിൽ വെച്ചൊരു പക്ഷേ മറ്റുള്ളവരെ മുന്നിൽ വെച്ചെന്ന് പറഞ്ഞാൽ വെറുതെ ഭാര്യയെ ഒന്ന് കൈ കൊണ്ട് തൊടുക, കൈ കൊണ്ട് കൈയൊന്ന് പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത് പോയിരിക്കുക, അല്ലെങ്കിൽ ഭാര്യ ഒന്ന് കിച്ചണിലൊക്കെ നിൽക്കുന്ന സമയത്ത് പുറത്തുനിന്ന് ഒന്ന് കെട്ടിപ്പിടിക്കുക, അല്ലെങ്കിൽ പുറത്തേക്ക് പോകുമ്പോൾ വരുമ്പോഴൊക്കെ അവിടുത്തെ ഒരു ഉമ്മൻ കൊടുക്കുക. ഇത്തരം കാര്യങ്ങൾ, ഇത്തരം ടച്ച്, ഇതായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്തോ ആയിക്കോട്ടെ, അവർക്ക് ഏറ്റവും താല്പര്യമുള്ളത് എന്താണ്? ഭാര്യയും ഭർത്താവും മനസ്സിലാക്കണം. അത് ഈ പറഞ്ഞ രീതിയിൽ അവർ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചാൽ മതി. അവർ ഏറ്റവും കൂടുതൽ പരാതിപ്പെടുന്നത് നിങ്ങൾ എന്നെ ഇതേവരെ നല്ല വാക്ക് പറഞ്ഞിട്ടുള്ളതാണോ പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എന്നോട് ഒരു നല്ല രീതിയിലൊരു കാര്യം സംസാരിച്ചിട്ടുണ്ടോ എന്താണെങ്കിൽ ക്യാച്ച് ചെയ്യാം, അതാണ് അവരുടെ പ്രശ്നം. അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് സമ്മാനം വാങ്ങിച്ചു തന്നിട്ടില്ല, എന്തെങ്കിലും ഒരു സാധനം എനിക്ക് വാങ്ങിച്ചു തന്നിട്ടുണ്ടോ എന്നാണ് അവർ പറയുന്നതെങ്കിൽ അപ്പോൾ ക്യാച്ച് ചെയ്യാം, ദിസ് ഈസ് ദെയർ പ്രോബ്ലം. അല്ലെങ്കിൽ എന്നെ നിങ്ങൾ സഹകരിക്കുന്നില്ല, നിങ്ങൾ വേണ്ട വിധത്തിൽ എൻ്റെ ജോലിയിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് അറ്റ്ലീസ്റ്റ് കുട്ടികളൊന്ന് ഉണർത്തി സ്കൂളിലേക്ക് വിടാൻ വേണ്ടിയിട്ടെങ്കിലും എന്നെ സഹായിച്ചുകൂടെ എന്നവർ പറയും. അപ്പോൾ അതിലുള്ളൊരു സഹകരണമായിരിക്കും അവർ ചിലപ്പോൾ ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ സമയം നിങ്ങളെന്നെ പുറത്തു കൊണ്ടുപോയിട്ടില്ല, എത്രയും കാലമായിട്ട് ഞാൻ ഒന്നും ഒറ്റക്കായിരുന്നു, നിങ്ങളോടൊപ്പം എനിക്കൊരു സമയം കിട്ടിയിട്ടില്ല, ഞാൻ സ്നേഹാന്താന്ന് അറിഞ്ഞിട്ടില്ല എന്നുള്ളതൊക്കെ ആയിരിക്കും. അപ്പോൾ ഇവരുടെ വിഷയം, അവരുടെ പ്രോബ്ലം എന്താണെന്നുള്ള അവരൊന്ന് ക്ലോസ് ആയിട്ട് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതേ ലാംഗ്വേജിലാണ് അവർക്ക് തിരിച്ചു മറുപടി കൊടുക്കാൻ. അത് അവർക്ക് നഷ്ടപ്പെട്ടുള്ള എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുട്ടിക്കാലത്തിൽ ഉപബോധ മനസ്സിന് ഞാൻ പറഞ്ഞല്ലോ വികാര ജീവികളാണ്, ഇവിടെ ഇറങ്ങിയത് തന്നെ നമ്മൾ എന്നെ അംഗീകരിക്കുമെന്ന് സ്നേഹിക്കുമെന്ന് പറഞ്ഞിട്ടാണ്. നമ്മൾ ഓരോരുത്തരും പരസ്പരം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ഇതാണ്. നമുക്ക് മനുഷ്യരെന്നുള്ള രീതിയിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഇതൊക്കെ തന്നെ സ്നേഹം. അങ്ങനെ പരസ്പരം വാരി കോരി കൊടുക്കുക, അതിൽ പിശുക്കും വിചാരിക്കരുത്. ചിലപ്പോൾ അത് ശീലിച്ചിട്ടുണ്ടാവില്ല, നമ്മളെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല, അതൊരു കാലഘട്ടം വേറെയായിരുന്നു. ഇന്നതല്ല, ഇന്ന് കാലം മാറിയില്ലേ. ഇതിപ്പോൾ നമുക്ക് വല്ലാതെ പരിചയമില്ല, ഒരു ചമ്മൽ, ഇതിനു മുമ്പ് ഞാനിങ്ങനെ ഒന്നും സംസാരിച്ചിട്ടില്ലല്ലോ, അപ്പോൾ എനിക്കൊരു ചമ്മൽ, പരിചയമില്ലാത്ത കാര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, അവരോടത് ചെയ്യുന്നതിന് മുമ്പ് മനസ്സിൽ കാണാം, ഒരുപാട് പ്രാവശ്യം മനസ്സിൽ ആവർത്തിച്ച് ആവർത്തിച്ച് ഈ സംഭവം ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കുന്നതായിട്ടോ, നല്ല വാക്കുകൾ സംസാരിക്കുന്നതായിട്ടോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു ഉമ്മൻ കൊടുക്കുന്നതായിട്ടോ, ഇതിലുള്ള കാര്യങ്ങൾ മനസ്സിൽ കണ്ട് കുറേ കഴിയുമ്പോൾ അത് ശീലമാവും, പിന്നെ നേരിട്ട് ചെയ്യാൻ വലിയ ചമ്മൽ ഉണ്ടാവില്ല. അപ്പോൾ എന്തായാലും ഈ ലാംഗ്വേജസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ ദാമ്പത്യത്തിൽ ഞാൻ കുറേ ആളുകളെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അവരുടെ ജീവിതത്തിലെ പ്രോബ്ലം സ്നേഹക്കുറവല്ല, സ്നേഹക്കൂടുതലാണ്. അവർ ഭാര്യയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, ഭർത്താവിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്, പലപ്പോഴും അവർക്കത് വിശദീകരിച്ച് കൊടുക്കാൻ അറിയില്ല എന്നല്ല, അറിയാൻ അവർക്ക് തന്നെ അറിയില്ല അവർക്ക് എന്താ വേണ്ടതെന്നുള്ളത്. കാരണം പറഞ്ഞില്ല ഉപബോധ മനസ്സിൽ കിടക്കുന്ന കാര്യമാണ്, അവർ അസംതൃപ്തരാണ്, സമാധാനം കിട്ടുന്നില്ല, പരിപൂർണത ഫീൽ ചെയ്യുന്നില്ല എന്നൊക്കെ അവർ പറയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ചെയ്യാൻ ഇണ തയ്യാറാവണം, അത് നമുക്ക് കഴിയണം. അപ്പോൾ ഇതൊരു സ്വർഗമാണ്, ഭാര്യ ഭർത്താക്കന്മാർ വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളുടെ ആഗ്രഹം പൂർത്തീകരിക്കണം, നമ്മൾ ജീവിതം നമ്മളുടെ സ്വർഗമാണ്, ആ സ്വർഗമായി മാറണമെന്നുണ്ടെങ്കിൽ ഈ പരസ്പര ധാരണ, നമ്മളുടെ ഇല്ലായ്മകൾ പരിഹരിക്കാനുള്ള, നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കപ്പെടാനുള്ള, നമ്മൾ ചെറുപ്പകാലങ്ങളിൽ മുമ്പ് തേടിക്കൊണ്ടിരുന്ന കാര്യങ്ങൾ നടപ്പിൽ വരുത്തുന്ന ഒരു ഘട്ടമായി മാറണം നമ്മുടെ ദാമ്പത്യം. അപ്പോൾ അതിനുവേണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് മനസ്സിലാക്കി ഒന്ന് ഒബ്സർവ് ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് നീക്കിയിട്ടെങ്കിൽ ഈ പറയുന്ന സ്വർഗം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റും. അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.